എതിരായ നിർണായകമായ സമരമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര വിഹിതത്തിന്റെ കണക്കുകൾ മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞു. യൂണിയൻ സർക്കാർ പാർലമെന്റ് നൽകിയിട്ടുള്ള ഉറപ്പിനെ തന്നെ ലംഘിക്കുകയാണ്. നമുക്കറിയാം, പല കാര്യങ്ങളിലും നല്ല പ്രകടനം കേരളം കാഴ്ചവെക്കുന്നുണ്ട്. ആ കേരളത്തിനെതിരെ പ്രത്യേക രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയാണ് ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. യൂണിയൻ സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ അതേ രീതിയിൽ പിന്തുടരാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ കാരണം വെച്ച് കേരളത്തെ അവഗണിക്കുന്നുവെന്നാണ് ബഹുജനങ്ങൾ കണക്കാക്കുന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഇത്. സംസ്ഥാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ, ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട നയങ്ങൾ സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട പദ്ധതികൾക്കുമേൽ യൂണിയൻ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. യൂണിയൻ സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളുണ്ട്. ആ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളോട് കേരളത്തിന് യോജിപ്പില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നതും ജനങ്ങൾ ജനാധിപത്യ വിധിയിലൂടെ അംഗീകരിച്ചതുമായ നയങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ അത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലാകും. അത് ഭരണഘടനാ ധ്വംസനവുമാകും. ഇതുമാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ ചില പരാമർശങ്ങൾക്ക് മറുപടി നൽകുവാനും ഇന്ന് ഇതേ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി. ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ വിമർശനത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളല്ല, മറിച്ച് പ്രധാനമന്ത്രി ആണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത്തരത്തിൽ അപകടം നേരിടുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയാണ്. അപ്പോ രാജ്യത്തിന്റെ പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നുവെന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. മതനിരപേക്ഷതയാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ, അതിന് വ്യതിയാനങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനാണ് വഴിവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിരുന്നു. ഇന്നും അദ്ദേഹം ഡൽഹിയിലുണ്ട്. അദ്ദേഹം കേരള ഹൌസിലാണ് താമസിക്കുന്നത്. അതായത് ജന്തർ മന്ദറിൽ ഈ സമരം നടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള കേരള ഹൌസിലാണ് ഗവർണർ താമസിക്കുന്നത്. ഗവർണർ ഡൽഹിയിൽ വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സമരം കാണാനാണോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. Assent to bills passed by legislative assemblies have been indefinitely delayed. In this context, it is to be noted that the Supreme Court did warn the governors that they were playing with the fire. Yet, governors continue to play their political games. Multiple state governments have had to approach the judiciary against such undemocratic high-handedness. Kerala's governor does not have time to spend in Kerala. Mostly he is outside.
ഇന്നും ഇവിടെയുണ്ട്. കേരള ഹൗസിൽ ചിലർ ചോദിച്ചു ഇങ്ങള സമരത്ത് പങ്കെടുക്കാനോ കാണാനോ വന്നതാണ്. If at all he comes to Kerala, he does not have time to read out the entire governor's address in the assembly. But he has time to sit on the road and create a scene. In all opposition ruled states, there have been instances of chancellors acting as at the behest of their political masters in matters related to universities. Interests and statutes of the states are being sidelined in this regard. Rather than consulting the state governments, even on matters related to state-funded universities, governors have made political interferences as chancellors.